ഹലോ, എല്ലാവർക്കും ഹാപ്പി ഓണം. ദേ ഇന്ന് ഉത്രാടായി. അപ്പൊ എല്ലാ ഓണത്തിന്റെ ഓട്ടത്തിലായിരിക്കും അല്ലേ. അപ്പൊ ഞാൻ ദേ ഇന്ന് വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം എന്താ വീടിന്റെ മുറ്റത്ത് നല്ലൊരു പൂക്കളം റെഡിയാക്കാന്ന് വിചാരിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് ഈ ഓണനാളുകളിൽ ഏറ്റവും കൂടുതൽ മിസ്സാവുന്ന ഒന്നാണ് ഈ പൂക്കളം. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഫ്ലാറ്റിലൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് മുറ്റം കുറവായി, മുറ്റം ഇല്ല എന്ന് തന്നെ പറയാലോ. അപ്പൊ മുറ്റം ഇല്ല, അപ്പൊ നമുക്ക് അകത്തിപ്പോ പോസിബിൾ അല്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ, എനിക്ക് ഇന്ന് കുറേ നാളുകൾക്ക് ശേഷം പൂക്കൾ ഇടാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് പൂക്കൾ കുറച്ചൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. കാരണം ഇന്ന് മൂന്നാല് സ്ഥലങ്ങൾ ഇടണമല്ലോ. സാധാരണ ഇവിടെ നമ്മുടെ പറമ്പിൽ തന്നെ ഇഷ്ടംപോലെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറച്ച് പ്ലാന്റുകളൊക്കെ റീപ്ലാന്റ് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നടക്കുന്ന കാരണം തന്നെ കുറച്ച് ചെമ്പരത്തി പൂക്കളൊക്കെ ഉള്ളൂ, കുറച്ച് കമ്മൽപ്പൂക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ച് നമ്മൾ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഇടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി കളർഫുൾ പൂക്കൾ നിങ്ങൾക്ക് ഒരുക്കാം. അപ്പം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ചെറിയൊരു തറ പോലെ റെഡിയാക്കിയിട്ടുണ്ട്. മഴ കൂടിയാണല്ലോ, അല്ലെങ്കിൽ നമ്മൾ മുറ്റത്ത് ഡയറക്റ്റ് ആയിട്ടാണ് ഇടാറ്. അപ്പോൾ അമ്മ ചെറുതായിട്ട് ചാണകമൊക്കെ മെഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പൂക്കൾ ഓൾറെഡി ഉണ്ട്, ഞാൻ കുറച്ച് വാങ്ങിയതുണ്ടായിരുന്നു. ബാക്കി ഇവിടുന്ന് ആവശ്യത്തിന് പറിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ജാതിമത ഭേദമന്യേ നമ്മൾ മലയാളികളെല്ലാം കൊണ്ടാടുന്ന നമ്മുടെ മലയാളികളുടെ ദേശീയ ഉത്സവമാണ് ഓണം. ചിങ്ങമാസത്തിലാണ് ഓണം മലയാളികൾ ആഘോഷിക്കുന്നത്. മഹാബലി തൻ്റെ പ്രജകളെ കാണാനായിട്ട് വർഷത്തിൽ ഒരിക്കലെത്തുന്ന ആ ഒരു ദിനമാണ് ഓണം എന്ന് നമ്മൾ കരുതി വരികയാണ്. പക്ഷേ ഓണം ഒരു വിളവെടുപ്പ് കാലഘട്ടം കൂടിയാണ്. പലതരത്തിലുള്ള പച്ചക്കറികളാകട്ടെ, പൂക്കളാകട്ടെ, അങ്ങനെയുള്ളത് എല്ലാത്തിൻ്റെയും ഒരു വിളവെടുപ്പ് കാലഘട്ടം കൂടിയാണ്. മാത്രമല്ല, നമുക്കിപ്പോൾ ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഏറ്റവും കൂടുതൽ വ്യാപാര മേഖലകളിലും ഈ വസ്ത്രങ്ങളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, പൂക്കളായിക്കോട്ടെ, എല്ലാത്തിൻ്റെയും ഏറ്റവും കൂടുതൽ ഒരു വ്യാപാരം നടക്കുന്ന ഒരു ടൈം കൂടിയാണ് ഈ ഓണം. കാരണം നമ്മളെ പാവപ്പെട്ടവനെന്നോ ധനികനെന്നോ വ്യത്യാസമില്ലാണ്ട് നമ്മൾ അതുപോലെ കൊണ്ടാടുന്ന ഒരു പീരീഡാണ് ഓണം. ചിങ്ങമാസത്തിലെ അത്തം മുതല് തിരുവോണം വരെയുള്ള 10 ദിനങ്ങളിലാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. അത്രയും ദിനങ്ങളിൽ നമ്മൾ പൂവൊക്കെ ഇട്ട്, ഇതുപോലെ പല വിധത്തിലുള്ള പൂക്കളൊക്കെ ഇട്ട് ആ തിരുവോണം വരെയുള്ള ദിനങ്ങളിലാണ് ഇത് ആഘോഷിക്കുന്നത്. മലയാളികളോട് മഹാബലി ആരാണെന്നും വാമനൻ ആരാണെന്നും പറയുന്ന കാര്യമില്ല. എന്നിരുന്നാലും ഇത് അറിയാത്ത ഇപ്പോഴത്തെ ചെറിയ പിള്ളേർക്കൊക്കെ വേണ്ടിയിട്ട് കൂടിയാട്ടോ ഞാൻ ഈ കഥ പറയുന്നത്. പണ്ട് മഹാബലി എന്ന് പറയുന്ന ഒരു അസുര ചക്രവർത്തി നാട് ഭരിച്ചിരുന്നു. എല്ലായിടത്തും ജയിച്ചവനായിരുന്ന മഹാബലിയുടെ ആ ഒരു അഹങ്കാരം മാറ്റുന്നതിനായിട്ട് വാമനൻ എന്ന് പറയുന്ന ബ്രാഹ്മണ ബാലനായിട്ട് മഹാവിഷ്ണു അവതരിച്ചു. തപസ് ചെയ്യാനായിട്ട് 3 അടി മണ്ണ് മഹാബലിയോട് അദ്ദേഹം ചോദിച്ചു. അത് പെട്ടെന്ന് തന്നെ തരാമെന്ന് മഹാബലി പറഞ്ഞു. അതിനുശേഷം ഈ വാമനൻ ഒരു പ്രപഞ്ചത്തോളം വലിയ ഒരു വലുതായി ആള് 2 അടി ഭൂമി, അതായത് ഭൂമിയും ആകാശവും ഒക്കെ അളന്നു. അത്രയും വലുപ്പത്തിൽ വാമനം വളർന്നു കേട്ടോ. അതിനുശേഷം 3ാമതിന് എവിടെ കൊടുക്കുന്ന ചോദിച്ചപ്പോഴാണ് മഹാബലി ചക്രവർത്തി സ്വന്തം ശിരസ് കുനിച്ചു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത്. അപ്പോ വാമനൻ ആ ശിരസിൽ ചവിട്ടി മഹാബലിയെ പാതാളത്തിലേക്ക് അയക്കുകയാണ് ഉണ്ടായത്. അപ്പോ തന്റെ പ്രജകളെ കാണാൻ വേണ്ടിയിട്ട് ആണ്ടിലൊരിക്കൽ അദ്ദേഹത്തിന് അനുവാദവും കൊടുത്തു മഹാബലിക്ക് വാമനൻ. അങ്ങനെയാണ് ആ ദിവസം തിരുവോണമായിട്ട് നമ്മൾ ആഘോഷിച്ച് മഹാബലീനെ നമ്മൾ എന്താ പറയുക, ആഘോഷത്തോടെ ആനയിക്കുന്ന ആ ഒരു കാഴ്ചകളാണ് ഈ തിരുവോണ ദിനത്തോടനുബന്ധിച്ച് നടന്നു വരുന്നതെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾക്കറിയാലോ, ഓണാഘോഷത്തിൽ ഏറ്റവും കൂടുതൽ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് പൂക്കളം. അത് തിരുവോണ ദിവസം നമ്മുടെ മഹാബലീനെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത്തം തൊട്ട് ഇങ്ങനെ ഒരുക്കങ്ങൾ ആരംഭിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഇങ്ങനെ പണ്ട് തൊട്ടേ ഇവിടെയൊക്കെ അങ്ങനെയാണ്, എല്ലായിടത്തും അങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ മുറ്റത്ത് ചാണകമൊക്കെ മെഴുകി അതിലാണ് പൂക്കൾ ഒരുക്കാറ്. ചിങ്ങത്തിലെ അത്തം നാള് മുതൽ നമ്മൾ പൂക്കൾ ഒരുക്കും. അപ്പൊ ആദ്യത്തെ ദിവസമായിട്ടുള്ള അത്തം നാളില് ഒരു നിര പൂ മാത്രമേ പാടുള്ളൂ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. പിന്നെ ചുവന്ന പൂ ഇടാറില്ല. ആദ്യ ദിവസം വെളുത്ത പൂവൊക്കെയല്ലേ നമ്മൾ കൂടുതൽ ഉപയോഗിക്കാറ്. പിന്നെ നമ്മൾ 2 ദിനം പൂവുകൾ, 2ാമത്തെ ദിവസം തൊട്ട് 3 ദിനം 3ാമത്തെ ദിവസം 3 ദിനം പൂവുകൾ, അങ്ങനെ ഓരോ ദിവസം കളത്തിൻ്റെ ഒക്കെ വലിപ്പം കൂട്ടി കൂട്ടി, പിന്നെ ചോതിനാൾ തൊട്ട് ചെമ്പരത്തി പൂവൊക്കെ ഉൾപ്പെടുത്തി ഉത്രാടം നാളാവുമ്പോഴത്തേക്കും ഏറ്റവും വലിപ്പത്തിൽ പൂക്കൾ ഇടുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അതെന്താണ് അങ്ങനെയെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ആർക്കെങ്കിലും അറിയാമെങ്കിൽ അത് കമൻറ്റ് ചെയ്യും കേട്ടോ. കാരണം എന്തുകൊണ്ടാണ് അങ്ങനെ വെളുത്ത പൂക്കൾ അല്ലെങ്കിൽ ചുവന്ന പൂക്കൾ പാടില്ല എന്നൊക്കെ പറയണമെന്ന്. പക്ഷെ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ പൂക്കളും പൂക്കളം തന്നെ ഇടാൻ ആർക്കും സമയമില്ല.
ഇതായി കിട്ടുന്നു. അതുകൊണ്ടാണല്ലോ ഇപ്പോ റെഡിമെയ്ഡ് പൂക്കളം വരെ തയ്പ്പിച്ച് വരെ എത്തിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നത്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഓണം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടും സമയമില്ലാത്ത ആൾക്കാർക്ക് അതെങ്കിലും ചെയ്യട്ടെ എന്നുള്ള രീതിയിലായിരിക്കില്ലേ അത് വന്നിണ്ടാവുക. പക്ഷെ എനിക്കൊന്നും അതിനോട് അത്ര ഒരു യോജിപ്പില്ല. കാരണം അറ്റ്ലീസ്റ്റ് നമ്മള് ആ ഒരു നിസ്സാര ഒരു 10 ദിവസമെങ്കിലും നമ്മുടെ വീട്ടിലുള്ളതോ അല്ലെങ്കിൽ ചെറിയ ചെറിയ പൂക്കൾ നമുക്ക് നടാൻ പറ്റാത്ത സാഹചര്യമാണ്. ഫ്ലാറ്റിലൊക്കെ ആണെങ്കിലും പുറത്തൊക്കെ സൗകര്യം ഉണ്ടെങ്കിൽ ചെറിയ എന്തെങ്കിലും ഒരു പൂക്കൾ വെച്ചിട്ട് തന്നെ ഇടുന്നതായിരിക്കും അതിൻ്റെ ഒരു ഭംഗിയില്. നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യട്ടോ അതിനെപ്പറ്റി. ഞാൻ കൂടുതൽ പറയാൻ ആളല്ല, കാരണം ഓരോരുത്തരുടെ സിറ്റുവേഷൻ കൊണ്ടായിരിക്കും ഈ റെഡിമെയ്ഡ് പൂക്കളൊക്കെ വരുന്നത്. പണ്ടൊക്കെ എനിക്ക് ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ തന്നെ അത്യാവശ്യം നിറയെ പൂക്കൾ ഉണ്ടാവാറുന്നു. പല വിധത്തിലുള്ള ചെമ്പരത്തികൾ, പിന്നെ കൊങ്ങിണികളുടെ തന്നെ പല വെറൈറ്റീസ്, അതൊക്കെ ഒരുപാടുണ്ടായിരുന്നു. മാത്രമല്ല ഞാനും അമ്മയൊക്കെ വൈകുന്നേരം പുല്ല് മുറിക്കാനൊക്കെ ആയിട്ട് പശുവിനൊക്കെ വേണ്ടിയിട്ട് പോകുമ്പോൾ ഇങ്ങനെ വഴിയരികിൽ ഇങ്ങനെ കാടൊക്കെ പിടിച്ചെടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ നീല നിറത്തിലുള്ള കൊങ്ങിണിപ്പൂവ്, പിന്നെ അരിപ്പൂക്കൾ ഉണ്ടാവാറുണ്ട്. പിന്നെ കദളിപ്പൂവൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ പാടത്തിൻ്റെ സൈഡുകളിലൊക്കെ ഇങ്ങനെ കദളികളൊക്കെ ഉണ്ടാവാറുണ്ട്. എന്താ ഈ തൊട്ടാവാടിയുടെ പൂവുകൾ, ശരിക്കും അതൊക്കെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്ന ഒന്നു തന്നെയാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ്. അതൊക്കെ ഇട്ടിട്ട് വലിയ കളത്തിൽ നമ്മൾ പൂക്കളൊക്കെ ഇടാറുണ്ട്. അത് ശരിക്കും നല്ല ഒരു ഓർമ്മകളാണ്. ശരിക്കും അതൊക്കെ എനിക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ അന്ന് പറ്റിയിട്ടുണ്ട്, ഭാഗ്യം. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസസ് ഒക്കെ ഒന്ന് പറയണേ, ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസസ് ഒക്കെ. പിന്നെ ഓണത്തിൻ്റെ പൂക്കൾ ഒഴിക്കാൻ ഇതേപോലെ അതിഥി കൂടി ഉണ്ട് കേട്ടോ. ഞങ്ങളുടെ വീട്ടിലെ കുഞ്ഞാവ പീ കൂടി ഉണ്ട്. അവൻ ഭാഗ്യത്തിന് പൂക്കളം നശിപ്പിക്കണമെന്നില്ല. അവനും ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കണ്ട, ഇടയ്ക്ക് ഇങ്ങനെ കടിക്കാനൊക്കെ ശ്രമിക്കണ്ടെങ്കിലും ആള് ഓക്കെയാണ്. അങ്ങനെ പൂക്കള് നശിപ്പിക്കണമൊന്നുമില്ല പുള്ളി. അവനിങ്ങനെ കളിച്ചെടുക്കാൻ നടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഇന്ന് 4 സ്ഥലത്ത് ഇട്ടിട്ടുണ്ട്. അവനും ഉണ്ട് കേട്ടോ കൂടെ. ഓണായിട്ട് പാടത്തുനിന്ന് പോയിട്ട് അച്ഛൻ്റെ കാലൊക്കെ ചെറുതായിട്ട് ഉളുക്കിയിരിക്കുകയാണ്. പക്ഷെ എന്നാലും പൂക്കളിടാൻ ഹെൽപ്പ് ചെയ്യണ്ട. അങ്ങനെ വഴി വരെ ഞങ്ങൾ മൊത്തം 4 പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെ അച്ഛൻ കംപ്ലീറ്റ് ആയിട്ട് ഇട്ടത് കേട്ടോ. അപ്പോൾ ഇനിയും ബാക്കി കുറച്ച് പൂടേണ്ടത് ചേച്ചിയുടെ അവിടെ വീട്ടിലൂടെ ഇടാനുണ്ട്. ചേച്ചി കുറച്ചെന്തേ ഇട്ടിട്ട് പോയിട്ടുള്ളൂ. അപ്പം ഇനിയും ബാക്കി ഞങ്ങൾക്ക് അവിടെ ഇടണം, പിന്നെ പുറത്തും അവിടെ ഇട്ടിട്ടില്ല. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. ആ ഇത്രയും പൂക്കൾ ചേച്ചി ഇട്ടിട്ടുണ്ട്. പിന്നിപ്പോൾ ഇത് ഞാൻ പുറത്തൊരു ലെയറ് റെഡ് കളറും ഒക്കെ ഒന്നിട്ട് റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ പുറത്തുകൂടിയും കുറച്ച് ഇടാനുണ്ട്.
ഉത്രാടത്തിന്റെ ഇങ്ങനെ പുറത്തുകൂടെ ഇടണം എന്നുള്ള ഒരു ഇതാണല്ലോ പറയാറ്. അപ്പോ ഞങ്ങൾ പുറത്തുകൂടെ അങ്ങനെ ഇട്ടു, അച്ഛനും ഞാനങ്ങനെ കൂടി ഇട്ട് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കഴിഞ്ഞിട്ടോ നേർത്ത് കുളിച്ചു. ഇന്നതേ കൊറേ നാളുകൾക്ക് ശേഷം എന്റെ എല്ലാ പരാതി മാറിക്കിട്ടി. ചേച്ചിയുടെ വീടിന്റെ മുറ്റത്തൊക്കെ ഞാൻ പൂക്കൾ ഇട്ടുന്നു. ചേച്ചി കുറച്ചിട്ടിട്ടാണ് പോയത്, പിന്നെ ഓഫീസിൽ പോകാൻ ബിസ് ചെയ്ത കാരണം കുറച്ചിട്ടിട്ട് ബാക്കി എന്റെ എടുത്തിട്ടോളം പറഞ്ഞു. അപ്പൊ ഞാൻ അതൊക്കെ ഇട്ടു, ഞാനും അച്ഛനും കൂടി മുറ്റത്തും പുറത്തൊക്കെ ഇട്ടു. അപ്പൊ രസമാണ് ഇതൊക്കെ. ചിലർ വിചാരിക്കണോ എനിക്ക് പ്രാന്താണ്, ഇത്രയും എക്സൈറ്റ്മെന്റ് എന്തിനാണ്. പക്ഷെ ഇത് നമ്മൾ പണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇപ്പൊ അത് ഇല്ലാണ്ടിരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അപ്പോഴാണ് മനസ്സിലാവണം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഡിജിറ്റൽ വേൾഡിൽ നമ്മളിങ്ങനെ ഫുൾ ടൈം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രകൃതിയോടൊക്കെ ഇണങ്ങി ഇങ്ങനത്തെ പൂക്കളൊക്കെ പറിച്ച് ആ ഒരു മെമ്മറീസൊക്കെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അടിപൊളി ഓണാശംസകൾ. എല്ലാവരും പായസമൊക്കെ കുടിച്ച് സദ്യ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യൂ. കാരണം ഇപ്പോഴുള്ള ഈ മൊമെൻറ്റ്സ് നമുക്ക് പിന്നീട് കിട്ടിയത് വരില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.